മോൺസൺ മാവുങ്കലിനെതിരായ ബലാത്സംഗ കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ കേസിൽ അനിതാപുല്ലയിലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ബലാത്സംഗ കേസ് ഇരയാണെന്ന് അറിഞ്ഞില്ലെന്നാണ് അനിതാപുല്ലയിലിന്റെ വിശദീകരണം. ആർ അരുൺരാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. അരുണി, അനിതാപുല്ലയിൽ കഴിഞ്ഞ ദിവസം ലോക കേരള സഭാവേദിയിൽ എത്തിയത് തന്നെ വലിയ വിവാദമായിരുന്നു. പ്രതിപക്ഷം മതവിമർശനമായി പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു കാര്യം, ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നത് വലിയൊരു കുറ്റം തന്നെയാണ്. അപ്പോൾ ഇത് അറിഞ്ഞില്ല എന്നുള്ളത്, തീർച്ചയായിട്ടും അറിഞ്ഞില്ല എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യവും, നിയമപരമായി അത് അതിനെത്ര സാങ്കത്യമുണ്ട് എന്നുള്ളൊരു ചോദ്യവും ഉണ്ടല്ലേ. മറ്റെന്തെല്ലാം വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടായിരുന്നു? വെരി വെരി ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. എന്തായാലും അനിതാപുല്ലയിൽ ഈ വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നത് 2021 ഡിസംബറോടെയാണ്. ഈ മോൺസൺ മൗങ്കിലുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഈ അനിതാപുല്ലയിൽ എന്ന പേര് കേരളം കേട്ടു തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഈ പിന്നീട് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന വേളയിലാണ് അനിതാപുല്ലയിൽ മോൺസൺ മൗങ്കിലുമായി ബന്ധപ്പെട്ട കേസിൽ, ബലാത്സംഗ കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ ഇതിലാണ് ക്രൈംബ്രാഞ്ച് പിന്നീട് അനിതാപുല്ലയെ പ്രതിയേർത്തുകൊണ്ട് ഈ കേസ് ആരംഭിച്ചത്. പക്ഷേ അനിതാപുല്ല പിന്നീട് ഈ നാട്ടിൽ വന്നിരുന്നില്ല, വിദേശത്ത് തന്നെ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിൽ എത്തിയ വേളയിലാണ് അനിതാപുല്ലയിലിനെ എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യൽ 2 മണിക്കൂറോളം നീണ്ടു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥത്തിൽ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ ബലാത്സംഗ കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ അനിതാപുല്ലയോട് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ താൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇരയാണെന്ന് അറിയാതെയാണ് ആ കുട്ടിയുടെ പേര് പറഞ്ഞത് എന്നുള്ളതാണ് അനിതാപുല്ലയിൽ പറഞ്ഞിരിക്കുന്ന മൊഴി. ഈ കേസുമായി ബന്ധപ്പെട്ട മോൺസൺ മാവുങ്കലിനെ പരിചയമുണ്ട് എന്നതിനപ്പുറം മറ്റു വ്യക്തിപരമായ അടുപ്പം തനിക്കില്ല എന്നുള്ളതാണ് ഈ അനിതാപുല്ലയിൽ നൽകിയിരിക്കുന്ന മറ്റൊരു മൊഴി. എന്തായാലും ഈ അന്വേഷണ സംഘം ഈ മൊഴികൾ പൂർണ്ണമായും വിശ്വാസമെടുക്കുന്നില്ല. കാരണം അനിതാപുല്ലയിലിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അനിതാപുല്ലയിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അനിതാപുല്ലയിൽ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വിളിപ്പിക്കാനാണ് സാധ്യത. ഈ കേസിൽ അനിതാപുല്ലയ്ക്ക് എതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ജാമ്യമില്ലാ ഒപ്പ് പ്രകാരമാണ്. സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നതിനും ക്രൈംബ്രാഞ്ചിന് നിലവിൽ തടസ്സമില്ല. എന്തായാലും അത് ആലോചിച്ച ശേഷമായിരിക്കും ഇനി തുടർന്നുള്ള നീക്കങ്ങളിലേക്ക് പോവുക. കാരണം ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഈ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി പരാതി നൽകിയിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ക്രൈംബ്രാഞ്ച് ഇക്കട്ടത്തിൽ പരിശോധിക്കുകയാണ്. ഈ ചാനൽ ചർച്ചയുടെ പരിപൂർണമായ വീഡിയോ അടക്കം ഇപ്പോൾ പരിശോധിച്ച് വരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.